കുറേ നേരം ഞാൻ അത് പറയാൻ ട്രൈ ചെയ്യുന്നത് കിട്ടുന്നില്ല. അതായത് കൊത കൊത. ഹലോ കുട്ടീസ്, അപ്പം എല്ലാവർക്കും എന്റെ വേറൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചരക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മള് മുഖത്തുള്ള ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. എന്നോട് രണ്ട് കുട്ടികൾ ചോദിച്ചു കേട്ടോ, അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് എൻ്റെ മുഖത്തത്തെ ഫേഷ്യൽ ഹെയർ കളയുക എന്നുള്ളത്, സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരുപാടൊന്നും ആയിട്ടില്ല ഫേഷ്യൽ ഹെയർ കളയാൻ തുടങ്ങിയിട്ട്. ആ കുട്ടാ, അപ്പൊ അതൊന്ന് കാണാം കേട്ടോ. അത് ഇന്നെ ബേബി വിളിച്ചതാണ്. അപ്പൊ ഞാൻ അവൾക്ക് പോയി ഇവിടെ അവളാക്കിയതാ കേട്ടോ, ഒന്ന് ഇഗ്നോർ ചെയ്യുക, അത് പോകണില്ല, ഫൗണ്ടേഷനാണ്. അപ്പൊ ഞാൻ ആദ്യം യൂസ് ചെയ്തതിന് ഈ ഒരു സംഭവമാണ് കേട്ടോ, ഇങ്ങനെ ഒരു സിക്സാഗ്. കുറേ നേരം ഞാൻ അത് പറയാൻ ട്രൈ ചെയ്യുന്നു, എനിക്ക് കിട്ടണില്ല. അതായത് കൊത കൊതുള്ള ഒരു ബ്ലേഡ് കേട്ടോ, അങ്ങനെ 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 അങ്ങനെയുള്ള ഒരു ബ്ലേഡ് ആയിരുന്നു. പക്ഷെ അത് വേഗം കേടുവരാ കേട്ടോ, 65 രൂപയാണ് കണ്ടിട്ട് കാര്യമില്ല, വേഗം വേഗം നാശമുണ്ട്. പിന്നെ ഞാൻ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചതാണ് ഇത് കേട്ടോ. ഇങ്ങനെ അടക്കാനും തുറക്കാനും പറ്റും, പക്ഷെ നല്ല സൂക്ഷിക്കണം. അത് നല്ല മൂർച്ചയാണ് കേട്ടോ. ഇതിന് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സംഭവമില്ല, ഇതിങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡാട്ട വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ നല്ല മൂർച്ചയാണ്. പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പോലൊക്കെ ആദ്യം അത് വാങ്ങി യൂസ് ചെയ്യാൻ ഞാൻ കാണിച്ചു തന്നില്ല. ഫസ്റ്റ് കാണിച്ചു ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന പോലെ ഇത് വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും മുറിവുണ്ടാക്കൂല, കാരണം ഇതിനൊരു ഗ്രിപ്പുണ്ട്. അപ്പം ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് മാത്രം ഇതൊക്ക് പോവാം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് വാങ്ങണത് ഫേസത്തെ കളയാനല്ല, എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യാനാണ്. പിന്നെ ഇങ്ങനെ 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 എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടാണ് ഞാൻ ഫേസിലെ ഹെയർ കളഞ്ഞ കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു, എന്ത് നിങ്ങളെ പോലെ തന്നെ ഇത് ഇനി കട്ടിക്ക് വരുമോ അല്ലെങ്കിൽ തോനെ വരുമോ, ഇപ്പോൾ ആൺകുട്ടികളെ പോലെ ഇങ്ങനെ താടിച്ച് നടക്കേണ്ടി വരുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ പേടിച്ച് പേടിച്ച് ലാസ്റ്റ് ഫൈനലി ആണ് ഒരു ദിവസം ഞാനത് ചെയ്തു. ആ മേക്കപ്പ് ഇടുമ്പോഴൊക്കെ നല്ല ഒരു ബേസ് കിട്ടും. പിന്നെ ഒരിക്കലും അതാ ഒരു തുള്ളി പോലും നമ്മൾ എക്സ്ട്രാ രോമം വളരൂല, അതാദ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. ആകെ വളരെ നമ്മൾ ആദ്യം നമ്മളെ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു രോമം ഉണ്ടല്ലോ അത് വരും, അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഒരു ഒന്നും പോലും എക്സ്ട്രാ വരൂല. സത്യമാണ് കേട്ടോ കാര്യം, നിങ്ങൾ അതേപോലെ ഇങ്ങനെ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ കൂടുതൽ വരുമോ കരുതിയിട്ട്. പക്ഷേ ഇല്ല, ഇന്ന ബേബി ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക് പ്ലീസ്. അതാ ഒരുപാട് ആൾക്കാർ അവരുടെ ഹെയർ റിമൂവ് ചെയ്യണൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പോലെ തന്നെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യാൻ, അങ്ങനെ പേടിയുള്ള ഞാൻ ചെയ്ത ഒരു വീഡിയോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇനി എങ്ങനെ ചെയ്യുന്നത്, ആദ്യം തന്നെ ഒരു അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഒരു വാസ്ലൈനോ, ഇതിലേതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക വാസ്ലൈനാണ്, കാരണം ഇത് തീർന്നു പോകും അതുകൊണ്ട് പേടിച്ചിട്ട്. പക്ഷേ ഇതാണെങ്കിൽ ഒന്നും കൂടി സ്മൂത്താട്ടോ പരിപാടി. അപ്പം നമുക്ക് ഇന്നിവിടെ വാസ്ലൈൻ തന്നെ യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ പുളിയാവാനിട്ട ഈ മുടിയൊക്കെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് മടക്കി വെക്കണം, അതാണ് ആദ്യത്തെ പരിപാടി. ഞാനൊരു എയർ പെൻ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പം മുടിയൊക്കെ നല്ല സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആകെ രണ്ട് മൂന്ന് മുടിയുള്ളൂ, അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനോ. അപ്പോൾ കുറച്ച് വാസ്ലൈൻ എടുക്കുക എന്നിട്ട് പിന്നെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ കുറേ ആയിട്ടോ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ നല്ല മാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെയ്യാത്തതിൻ്റെ മെയിന് കാരണം എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് കണ്ടോ പിമ്പിൾസ് ഉണ്ടായിരുന്നു കുറേ പോയിട്ടോ. കുറേ ഞാനൊരു ഡി ഐ വൈ ചെയ്തിട്ട് പോയി ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനൊരു മെഡിസിൻ കഴിക്കുന്നുണ്ട്, കുറച്ച് വിറ്റാമിൻസിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. അത് കഴിച്ചാൽ നമുക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ്, പിന്നെ എൻ്റെ തലയിൽ നല്ല താരൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കുരുക്കൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ താരൻ കളയാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഹെയർ കെയർ നോക്കുക. ഞാൻ സ്കിന്നിൽ ഭയങ്കരമായിട്ട് പരിശ്രമങ്ങൾ നടത്തും, പക്ഷെ തലയിലൊന്നും നോക്കില്ല, തലയിലൊന്നുമില്ല, തലയ്ക്ക് നോക്കില്ല. കുറേ ലാഗ് അടുപ്പിച്ചിരുന്നില്ല. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചാർക്കറിയാത്ത അറിയാത്തവരുണ്ടാവുമല്ലോ, എനിക്കൊന്നും അറിയില്ല കേട്ടോ.
പിന്നെ ഞാൻ ആദ്യം തന്നെ നെറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ മെല്ലട്ടോ, കണ്ടോ കണ്ടോ നിങ്ങള്, അല്ലോ എത്ര മാതിരി കാണോ, കാണുണ്ടോ? മാസങ്ങളായി ചെയ്തിട്ട്, മാസങ്ങൾ എന്നല്ല മാസമായി, ഒരു മാസമായി. കാണിക്കലുണ്ടോ ഉണ്ടോ? ഇതൊക്കെ എൻ്റെ മുഖത്തുള്ള ഫേഷ്യൽ റൈസർ, റൈസറല്ല ഹെയർ. എന്ത് ചെയ്യാൻ എളുപ്പം അറിയാം കണ്ടോ. ഐബ്രോ ഞാൻ ഷേപ്പ് ചെയ്ത് കാണിക്കില്ല, ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ അത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. ഇപ്പം ഞാൻ ഫേസിലുള്ള മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം നെറ്റ് ഇങ്ങനെ ചെയ്യൂ കേട്ടോ. പിന്നെ അടുത്തത് മുഖമാണ്. പിമ്പിൾസ് ഒന്നും ഉണ്ടാകുമ്പം യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ, ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് പിമ്പിൾസ് വന്നിട്ട് കുറേ പോയിട്ടുണ്ട്. ഇതൊക്കെ ആറിയതാട്ടോ, ഉണങ്ങിയതാട്ടോ. നമുക്ക് ഫേസ് ഓൾ ചെയ്യാം. പോയിരുന്നു ഫേസ് ഇതേപോലെ ചെയ്യാ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ വലിച്ച് പിടിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ മൂക്ക്, മൂക്കൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ, പണ്ണ് കിട്ടും, മുറിഞ്ഞാൽ നല്ല വേദനിക്കും. നല്ലോണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഇന്നേ വരെ ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. അതിനുള്ളൊരു കോൺഫിഡൻസ് ഏതായാലും എനിക്ക് വന്നിട്ടില്ല. അവിടെ ചെയ്താലും ഇതേപോലെ തന്നെയാണ്, രോമം വരില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടോ. ഇവിടെ ഇഷ്ടംപോലെ മീശയുണ്ട്. പക്ഷെ എന്തറിയില്ല, എനിക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു, നമുക്ക് ശരിയാവും അത്, നമുക്ക് ഒരു ദിവസം ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ താടിയുടെ ഭാഗത്ത് ചെയ്യാം. പിന്നെ ഈ ഭാഗത്താണ് ചെയ്യേണ്ടത്. അതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. എന്റെ കാക്കച്ചി, എനിക്കത്ര വലിപ്പമുണ്ടല്ലോ ചേച്ചി, നല്ലോ ചേച്ചി. അവിടെ കുറെ കാക്കകൾ പോയിക്കളുണ്ട്, ഞാനും. പിന്നെ ഈ ഫേസും ഇതുപോലെ ചെയ്യാം നമുക്ക്. പിന്നെ ഒട്ടി കവളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അന്ന് മുല പിടിച്ചാക്കുക, അത്രേ ഉള്ളൂ, സംഭവമൊന്നുമില്ല. പിന്നെ ഞാൻ നല്ലോണം ഇട്ട് ഫേസിലിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും ഇങ്ങനെ ആക്കാറില്ല കേട്ടോ, ഒറ്റ പ്രാവശ്യം ആക്കും. അതിന് പോരുന്നത് മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. പോക്കിയല്ലേ, അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം എങ്ങനെയുണ്ട്, ഫേസ് ഫുൾ നല്ല ക്ലീൻ ആയിട്ടില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ എനിക്ക് നല്ല തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ ഫേസ് ഒന്ന് ബ്രൈറ്റനപ്പ് ആയിരിക്കും, പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണല്ലോ അത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കൂടെ കൂടുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് പരിപാടി. ഇനി പോയി ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം, അത് മറക്കണ്ട കേട്ടോ. അപ്പോഴത്തേക്കും.